हाई फ्रेंड्स डेली अप्डेट स्वागत ना ऑगस्ट पद राज्य एवुपति अंजाम स्वातंत्र दिन आघोषिक हृदय निवातंत्र दिन आशंस वाले प्रधानपेट कुरे अकूल वीडियो मुन का आद्य का आलू चानल सब्सक्रैब् बेल अनाबल कूड़ा आल्ले वीडियो एंडी तीर्च लाइक ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കിയാൽ ഇന്ന് സംസ്ഥാനത്ത് 19451 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 19104 പേർ നെഗറ്റീവ് ആയി. നിലവിൽ ആക്ടീവ് ആയ രോഗികൾ 180240 ആണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139223 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.97 ആണ്. സ്വാതന്ത്ര്യ ദിനമായതിനാൽ നാളെ വാരാന്ത്യ ലോക്ക്ഡൗൺ ഇല്ല. സമ്പൂർണ്ണ ഇളവ് തന്നെയാണ്. ബാറുകളും വെബ്കോ ഔട്ട്ലെറ്റുകളും പ്രവർത്തിക്കുന്നതല്ല. ഇനി മറ്റു അറിയിപ്പുകൾ നോക്കാം. അറിയിപ്പ് കോവാക്സിന് അന്താരാഷ്ട്ര അനുമതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആശങ്ക കോവാക്സിൻ എടുത്ത ആളുകൾക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നു വിദേശ യാത്രകൾ കഴിയാത്ത അന്താരാഷ്ട്ര അനുമതി ലഭിക്കാത്തതുകൊണ്ട് വിദേശ യാത്രകൾ കഴിയാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി കോവാക്സിനും അനുമതി ലഭിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ പകുതിയോടുകൂടി കോവാക്സിന് അന്താരാഷ്ട്ര അനുമതി ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ യു എൻ ഹെൽത്ത് ഏജൻസി നടത്തിയ മൂല്യനിർണയത്തിൽ കോവാക്സിൻ മികച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശേഷി 78% കോവാക്സിൻ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ആരും പണം കൊടുത്ത് വാക്സിൻ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് വാർഡ് തോറുമുള്ള വാക്സിൻ യജ്ഞവും അതുപോലെ തന്നെ വാക്സിൻ ക്യാമ്പയിനുകളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകുന്ന നടപടികൾ തുടങ്ങി ഇതിനായി നിങ്ങളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആശാ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആശാ വർക്കർമാരെയോ ഇടപെടേണ്ടതാണ് ഇതിനുള്ള ക്യാമ്പയിനുകൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഉടൻ തന്നെ പോയിട്ട് വാക്സിൻ എടുക്കണമെന്ന് അറിയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പൂർണ്ണമായിട്ടും ആന്റിജൻ ടെസ്റ്റ് നടത്തും എന്നാണ് എല്ലാ ആളുകളെയും ഒരാളുകളെയും ഒഴിവാക്കാതെ ആന്റിജൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയ ആളുകൾക്ക് സ്പോട്ടിൽ വാക്സിൻ നൽകുന്ന ഒരു നടപടിയും തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയെ ബന്ധപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആശാ വർക്കറെയോ ബന്ധപ്പെടുക ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകളുടെ അപേക്ഷ ഉടൻ തന്നെ തുടങ്ങുന്നതാണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല അതുപോലെ തന്നെ 1 ലക്ഷത്തിന് താഴെ വരുമാനം ഉള്ള 1-ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർത്തിട്ടുള്ള ആളുകളും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടിയും രക്ഷിതാവുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് അക്കൗണ്ട് എടുക്കുക സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടും ആവശ്യമാണ് ഈ കേന്ദ്രങ്ങളിലൂടെ CSE സെൻറ്ററിലൂടെ വരുമാന സർട്ടിഫിക്കറ്റിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതാണ് അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ളതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് കിറ്റ് വിതരണം ഇപ്പോൾ ഒരു താളം തെറ്റിയ അവസ്ഥയാണ് നിലവിലുള്ളത് കിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതാണ് ഇതിൻ്റെ ഒരു കാരണം ഇപ്പോൾ കിറ്റിൽ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിക്കൊണ്ടാണ് കിറ്റ് കിട്ടാൻ സാധ്യത പറഞ്ഞ സാധനങ്ങൾ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല 16 ഇനം സാധനങ്ങൾ തുണിസഞ്ചി അടക്കം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഉറപ്പ് ഏതൊക്കെ സാധനങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യതയില്ല അപ്പോൾ ചെറുപയറിൻ്റെ കുറവ് ആട്ടയുടെ കുറവ് ഉഴരപ്പരിപ്പിൻ്റെ കുറവ് അണ്ടിപ്പരിപ്പിൻ്റെ കുറവ് ഇതൊക്കെ ഉണ്ട് അതിനൊക്കെ പകരം വേറെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി ലഭിക്കാനുള്ള ആളുകൾക്ക് കിറ്റ് ലഭിക്കാനുള്ള സാധ്യത അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു കിറ്റ് ലഭിക്കും എന്നുള്ളതാണ് ചില ആളുകൾക്കും ഓണം കഴിഞ്ഞിട്ടായിരിക്കും കിറ്റ് ലഭിക്കുക കാരണം ഈ സ്റ്റോക്ക് എത്താത്ത ഒരു പ്രശ്നമാണ് നിലവിലുള്ളത് ആ കാര്യം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് അനാഥ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പെൻഷൻ നിർത്തിക്കൊണ്ട് ധനവകുപ്പിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടുള്ളതുണ്ട് അത് വളരെ ക്രൂരമാണ് എന്നാണ് ഓർഫനേജ് അസോസിയേഷൻ പറയുന്നത് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ഥാപനങ്ങൾക്കാണ് എന്നാണ് ധനവകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നത് കാരണം പെൻഷൻ ഒരുപാട് ആളുകൾക്ക് തടയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കാരണം ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും വാർഷിക വരുമാനം 1 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് താഴെ വീടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുക അത്
ആൾ കാർഡിലുള്ള ആർക്കെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പെൻഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും അതിലെ ആ ഒരു കാര്യത്തിലേക്ക് ധനവകുപ്പ് കടക്കുകയാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നലെ പ്രധാനമന്ത്രി അവതരിപ്പിച്ച പൊളിക്കൽ നയത്തെക്കുറിച്ചാണ് പൊളിക്കൽ നയം നമ്മളെ 15 വർഷം പഴക്കമുള്ള വാണിജ്യ വാഹനങ്ങളും 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും പൊളിച്ചു കളയാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു പദ്ധതിയിലൂടെ അസംസ്കൃത വസ്തുക്കൾ പുതിയ വാഹനങ്ങൾ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ശേഖരിക്കാനാവും അതുമൂലം പുതിയ വാഹനങ്ങൾക്ക് വില കുറയും എന്നാണ് പറയുന്നത് നമ്മുടെ പേരിലുള്ള വാഹനങ്ങൾ പൊളിച്ചതിന് ശേഷം നമ്മൾ ഒരു പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഗണ്യമായിട്ടുള്ള നികുതി കുറവുകൾ ഉണ്ടാകുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഫീസും റോഡ് ടാക്സിലും ഗണ്യമായിട്ടുള്ള കുറവ് ഉണ്ടാകും എന്നും ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് 21 ഫെബ്രുവരിയിലെ ബജറ്റിലാണ് ഈ കാര്യം കേന്ദ്രം പാസാക്കിയത് അപ്പോൾ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് ഇന്നലെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് 70 പൊളിക്കൽ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ ഒരുങ്ങുന്നത് 70 ലക്ഷം ഹെവി വാഹനങ്ങളും അതുപോലെ തന്നെ 80 ലക്ഷം ചെറു വാഹനങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ പൊളിക്കുക ഈ വർഷം പൊളിക്കുക 2022 ആകുമ്പോൾ അത് ഇതിലും ഇത്രത്തോളം വാഹനം വീണ്ടും പൊളിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ പുതിയ ഓരോ വർഷവും വാഹനങ്ങൾ ഇങ്ങനെ പൊളിക്കും നമ്മൾ പുതിയ വാഹനങ്ങൾ എടുക്കേണ്ടി വരും യൂസ്ഡ് കാർ ഷോറൂം നടത്തുന്ന ആളുകൾ വാഹനക്കച്ചവടവുമായിട്ട് ജീവിക്കുന്ന നിരവധി പേർ ഉണ്ട് അതുപോലെ തന്നെ നമ്മളൊരു പഴയ വാഹനം ഒരു ചെറിയ വിലക്ക് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിച്ചൊരു വാഹനം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത് വലിയ തിരിച്ചടിയാണ് അപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക അത് 20 എത്ര വർഷമായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ ഇനി ഇത് ഇത്ര വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുള്ള ധാരണയോടുകൂടി തന്നെ നിങ്ങളൊരു പുതിയ ഒരു പഴയ വാഹനം വാങ്ങുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും ബൈ ബൈ